നമസ്കാരം, ഞാൻ മനോജ് സി മണി. നമ്മൾ ഒരാളിനെ ആംബിയുമായിട്ട് ബന്ധപ്പെട്ട് ആംബി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് അവർ പറയുന്ന കുറേ റിജക്ഷൻസോ അല്ലെങ്കിൽ അവർക്ക് അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്കിന്ന് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒരാളിനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം പറയുന്ന ഒരു സാധനമാണ് ഒട്ടും എനിക്കൊട്ടും സമയമില്ലെന്ന് പറയും, അല്ലെങ്കിൽ പറയാം സമയം കണ്ടെത്താൻ കഴിയില്ലെന്ന് പറയും. അങ്ങനെ പറയുന്ന ഒരാളോട് നമുക്ക് പറയാനുള്ളൊരു കൗണ്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ അല്ലെങ്കിൽ രാത്രി 8 മണിക്കൂർ കിടന്നുറങ്ങും, 8 മണിക്കൂർ ജോലി ചെയ്യും, ബാക്കി 8 മണിക്കൂർ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും വെറുതെ വേസ്റ്റാക്കി കളയുക. ലോകത്ത് വിജയിച്ചിട്ടുള്ള ആൾക്കാരിൽ നോക്കാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സക്സസ്ഫുള്ളായ ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ അവർ ഈ വേസ്റ്റ് അവരുടെ സമയത്തെ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കരിയർ ബിൽഡ് ചെയ്തവരാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ സമയമില്ല അല്ലെങ്കിൽ സമയം കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ അവരുടെ ഒരു ദിവസത്തെ രാവിലെ എഴുന്നേൽക്കുന്നതും ഒരു രാത്രി ഉറങ്ങുന്നതിനും വരെയുള്ളത് സമയം വെച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണേലും ഒരു 2-3 മണിക്കൂർ എങ്കിലും വേസ്റ്റാക്കി കളയണം. ആ വേസ്റ്റാക്കി കളയുന്ന സമയം വളരെ എഫക്റ്റീവായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലൊരു റിട്ടേൺ 4-5 വർഷം കൊണ്ട്, അതായത് നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ളൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ആൾക്കാർ പറയുന്നൊരു സംഭവമാണ് ഉൽപ്പന്നങ്ങൾ വളരെ വിലയേറിയതാണ്. ശരിയാണ്, എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ വിലയേറിയതാണ്. പക്ഷേ അതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ തിക്ക് കോൺസെൻട്രേറ്റ് ആണ്. നമ്മൾ രസനയൊക്കെ മേടിക്കുന്ന പോലെ മേടിച്ചിട്ട് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഇത് നമ്മൾ കടയിൽ കിട്ടുന്നൊരു പരിഭവത്തുള്ളൂ. അപ്പോൾ ഇപ്പം LOC എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ്, അതിൻ്റെ വില ഏകദേശം 450 രൂപയാണ് 1 ലിറ്റർ. അത് 167 ലിറ്ററാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഏകദേശം 6,000-7,000-7,500 രൂപ വിലയുള്ള സാധനമാണ് ഈ 450 രൂപയ്ക്ക് ഇവർ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തരുന്നതെന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും ആൾക്കാർ പാടുപെടുകയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണം ഈ സാധനം എക്കോണമിക്കാണ്, എഫക്റ്റീവാണ്, പിന്നെ എക്കോ ഫ്രണ്ട്ലിയുമാണ്. ഇനിയത്തെ ലോകത്ത് നമ്മളുടെ നമ്മൾ ഞാൻ കെമിക്കലൊക്കെ തറയല്ലേ ഉപയോഗിക്കുന്നതെന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഫ്ലോർ ക്ലീനർ എന്ത് ചവറുമാകാം, പക്ഷേ നിങ്ങളുടെ കാലിനടിയിലുള്ള ചെറിയ ചെറിയ സൂക്ഷ്മങ്ങളിൽ കൂടി ഈ കെമിക്കലുകൾ ശരീരത്ത് കയറുന്നു എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ആംബിയുടെ ഒരു പ്രോഡക്റ്റും ഉപയോഗിച്ചിട്ട് ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്കൊരു സൈഡ് എഫക്റ്റ്, അതുകൊണ്ട് ഒരു ദോഷം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലെന്ന് ഉറപ്പാണ്. ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും ചിലവേറിയതല്ല. നമ്മൾ ഒരു ചാക്ക് അരി മേടിച്ച് വെച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു ചെറിയ ഇന്നത്തെ കഞ്ഞിക്ക് എടുക്കുന്ന അത്രയും എഫക്റ്റേ ഇതിന് വരത്തുള്ളൂ. മൂന്നാമത്തെ ആൾക്കാർ പറയുന്നൊരു പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പ്ലാൻ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നു. 99% ആൾക്കാർക്കും കാര്യമായിട്ടൊന്നും മനസ്സിലാകത്തില്ല, പക്ഷേ ദെയർ ഈസ് സംതിങ് ബിഗ് എന്നൊരു ഒരു ഫീലിംഗ് അവർക്ക് കിട്ടാൻ, എന്തോ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഈ പിന്നെ ബിസിനസ് പ്ലാൻ കണ്ട് ബിസിനസ്സിൽ വന്ന് ഇത് നടക്കും എന്ന് ചിന്തിച്ചവരൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് പിന്നുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായില്ല എന്ന് പറയുന്നത് ഒരു തടസ്സമായി കാണണ്ട. നിങ്ങൾ ജോയിൻ ചെയ്യുക, നമ്മൾ ഏത് കാര്യമാണെങ്കിലും ചെയ്ത് മാത്രമേ നമുക്കതിനകത്ത് എക്സ്പീരിയൻസും എക്സലൻസും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നുണ്ട്. ഇപ്പം രണ്ടാമതൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ സൈഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ.
നമ്മളുടെ ചിലവുകളെ നമുക്ക് ഒരു തരത്തിലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ റീറ്റെയിൽ ഷോപ്പുകൾ കണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള മാടക്കടകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിച്ചു, പിന്നെ റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിച്ചു, പിന്നെ നമ്മുടെ സ്വന്തക്കാർ തന്നെ നടത്തുന്ന റീറ്റെയിൽ ഷോപ്പുകളുടെ മുന്നിൽ കൂടി കൊടയും പിടിച്ചുകൊണ്ട് പോയിട്ട് വേറെ മാർജിൻ ഫ്രീകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിച്ചു. ഇപ്പം നമ്മൾ സൂപ്പർ ഷോപ്പുകൾ പോലെ, ബിഗ് ബസാർ പോലത്തെ സൂപ്പർ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയത്തെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് സാധനം മേടിച്ചു കഴിഞ്ഞാലും അതിന് നമുക്കൊരു റിട്ടേൺ കിട്ടണമെന്നുള്ളൊരു ലെവലിലേക്ക് ആൾക്കാർ മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാസം ഒരു അഡീഷണൽ ഇൻകം, നിങ്ങൾ എക്സ്പെൻഡിച്ചർ, നിങ്ങൾ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിന് അതിന് തക്കതായിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെന്ന് ചിന്തിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് വരാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ സാധനം കുടുംബവിതരാണെന്ന് പറയുന്ന ഒത്തിരി കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വളരെ സ്പീഡിൽ ബിസിനസ് ബിൽഡ് ചെയ്ത് ഒരു സക്സസ് ഉണ്ടാക്കിക്കൊണ്ട് അവർ ചിന്തിച്ചത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയം കണ്ടിട്ട് അവർ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും. ആറാമത്തെ പോയിന്റ്, നേരത്തെ ബിസിനസ് ചെയ്തു എന്നിട്ട് ഞാൻ ഉപേക്ഷിച്ചു, അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഏത് കാര്യവും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടും കറക്റ്റായിട്ടും ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഈവൻ ഒരു മുറുക്കാംകട നടത്തുന്ന ഒരാളാണെങ്കിൽ പോലും, അത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരാളിന് ഒരിക്കലും പരാജയം ഉണ്ടായി കണ്ടിട്ടില്ല. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ചെയ്ത രീതി ചെയ്തിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത രീതി കൊണ്ട് മാത്രം പരാജയപ്പെട്ടതാണ്. ആംബേ പോലത്തെ ഒരു ബിസിനസ്സിന് ഒരിക്കലും പരാജയം എന്ന് പറയുന്ന ഒരു സാധനമില്ല. നമ്മൾ ഇത് ഉപേക്ഷിച്ച് പോയാൽ മാത്രമേ ഇത് പരാജയപ്പെടുത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ റിസ്ക് ഇല്ല, ഒരു റിസ്ക്കും ഇല്ലാത്തൊരു ബിസിനസ്സാണ്. പ്രത്യേകിച്ച് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നേരത്തെ പല ആൾക്കാരും ഇത് ബിസിനസ്സിൽ വന്നിട്ട് ധാരാളം പ്രോഡക്റ്റുകൾ മേടിച്ച് കട്ടിലിനടി സൂക്ഷിച്ചിരുന്നു. ഇത് പ്യുവർലി സെയിൽസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. പ്രോഡക്റ്റുകൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രം പൈസ തരുന്നൊരു കമ്പനിയാണ്. അപ്പോൾ സെല്ല് ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അയാൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അയാൾക്ക് ഉള്ള കുറവെന്താണ്? അയാൾക്ക് സെയിൽസ് ചെയ്യാൻ കഴിവില്ല, അല്ലെങ്കിൽ പണമില്ല, അല്ലെങ്കിൽ സൗന്ദര്യമില്ല. ഇതെല്ലാം നേടിത്തരാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് ആ ബിസിനസ്. പിന്നെ ആൾക്കാർ പറയുന്നൊരു പോയിൻ്റാണ്, നിങ്ങളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് അതിന് എക്സ്പെൻഡിച്ചറൊക്കെ ചിലവാകും. ഡെഫിനറ്റായിട്ടും വലിയ വലിയ ഹോളുകൾ റെൻറ്റിനെടുത്തിട്ട് മീറ്റിംഗ് നടത്തുമ്പോഴത്തേക്കിന് ഡെഫിനറ്റായിട്ടും അതിന് പൈസ ചിലവുണ്ട്. അത് എല്ലാവരിൽ നിന്നും മേടിക്കേണ്ടത് ആവശ്യമാണ്. അത് എല്ലാ ദിവസവും ഈ ഹോൾ ഫുള്ളായിട്ടൊന്നും ആൾക്കാരുണ്ടാകത്തില്ല. ചില ദിവസം കൂടുതലായിരിക്കും, ചില ദിവസം കുറവായിരിക്കും. ഒരു ഈവനിൽ അങ്ങനെയാണ് റേറ്റ് വെച്ചിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇതുവരെ ഒരു സ്കൂളിൽ പോയി നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നല്ല ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു. അവിടെ സർക്കാർ സ്കൂളിൽ ഫ്രീ ആയിട്ടും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റവും പെയ്ഡായിട്ടുള്ളടത്ത് പോകുന്നത്? അവിടുന്ന് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് അത്രമാത്രം വിലയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ പേ ചെയ്ത് നിങ്ങളുടെ കുട്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടുന്നത്. അതുപോലെ തന്നെയാണ് ബ്രിട്ട് വേൾഡ് വൈഡ് എന്ന് പറയുന്ന ലൈഫ് ചേഞ്ചിങ് ബിസിനസ് എഡ്യൂക്കേഷൻ തരുന്ന ഒരു ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് ആണതെന്നും അതിൽ കൂടെ നിങ്ങളുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മീറ്റിങ്ങുകളിൽ ടിക്കറ്റ് ചാർജ് ഉണ്ടെന്നുള്ളൊരു പ്രശ്നം ഒരു പ്രശ്നമായി തോന്നില്ല. കാരണം നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതാണ് നിങ്ങൾ ഇപ്പം വരെ ആയിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മാറ്റണം. ചിന്താഗതികൾ മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും നിങ്ങളെ പോലത്തെ കഴിവുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും പോലും കഴിവുകളോ ഇല്ലാത്ത ആൾക്കാർ ഇതിൽ സക്സസ്ഫുൾ ആകുന്നത് കാണാനും ഒക്കെ നിങ്ങളുടെ ബിലീഫ് ലെവൽ കൂട്ടാനും ഒക്കെയാണ് ഇങ്ങനത്തെ ഒരു അവസരം നമ്മൾ വെച്ചിരിക്കുന്നത്. എൻ്റെ അയൽക്കാരും അനിയനും ഒക്കെ ചെയ്തു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല.
ചിലർ പറയുന്നൊരു മുട്ടിന്യായമാണിത്. അയൽക്കാർ ചെയ്ത രീതിയും അനിയൻ ചെയ്ത രീതിയും, നിങ്ങളെപ്പോലൊരു ചേട്ടനോടൊപ്പം ചേട്ടൻ്റെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അതിനെ പുല്ലുവില കൽപ്പിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അത്തരം കുറേ ആൾക്കാരാണ് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബിസിനസ് പരാജയപ്പെടുന്നത്. ഇതിലും അവർ ചെയ്ത രീതികൾ ശരിയല്ലാത്തതും ഒക്കെയാണ് മെയിൻ കാര്യം. എപ്പോഴും നമ്മൾക്കൊരു എക്സലൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അയൽക്കാരും സ്വന്തക്കാരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സേഫർ സോണാണ്, നമ്മളുടെ കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണിന് വെളിയിൽ മാത്രമേ എക്സലൻസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് ആരായാലും. പിന്നീട് ആൾക്കാർ പറയുന്നൊരു കാരണമാണ് ഈഗോ കാരണം ആൾക്കാർ നിരസിക്കുകയും ഇഷ്ടക്കേട് കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. ശരിയാണ്, അവർ ബിസിനസ്സിലേക്ക് ഒരാൾ ജോയിൻ ചെയ്തു, അയാൾ അതുവരെ അയാളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളുടെ മുഖത്ത് നോക്കി ആരെയും ചിരിക്കുകയോ ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി. ഇപ്പം കാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാറിൽ ഒരു മനുഷ്യരെയും കയറ്റാതെ പോകുന്ന അങ്ങനത്തെ ഒരു മൈൻഡുള്ളൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരാൾ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അയാളുടെ സ്വഭാവം ആൾക്കാർക്കറിയാവുന്നതുകൊണ്ട് അവർ നിരസിക്കുകയും ഇഷ്ടക്കേട് കാണിക്കുകയും ചെയ്യും. അത് കാലക്രമത്തിൽ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ മുതലേ തന്നെ എല്ലാവരുമായിട്ടും നല്ല സഹവർത്തിത്വത്തിൽ പോയിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. പിന്നെ ആൾക്കാർ പറയുന്നൊരു പോയിന്റ് ജോലി കൊണ്ട് സുരക്ഷിതമായിട്ട് ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം 1970കളിൽ 100 രൂപ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കാമായിരുന്നു. അത് 1980കളായപ്പോഴത്തേക്കും ഏകദേശം 1000 രൂപ വരുമാനമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂന്നായി. 1990കളായപ്പോഴത്തേക്കിന് വീട്ടിലെ രണ്ടു പേരും ജോലിക്ക് പോയെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊരവസ്ഥയായിരുന്നു. 2000കളിൽ 20,000-30,000 രൂപ കിട്ടിയാൽ മാത്രം ജീവിതം മറ്റുള്ളവർ നോക്കുമ്പോൾ നല്ല വെൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്രയുമെങ്കിലും വേണമായിരുന്നു. ഈ 2010-2012 കാലയളവുകളിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 2000 രൂപയുടെ നോട്ട് ഒരു ദിവസം ഒന്ന് ചില്ലറ മാറിയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് പിന്നെ ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. എന്ന് പറഞ്ഞാൽ 60,000 രൂപയ്ക്ക് മേളിൽ ക്യാഷ് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ജോലിയിൽ നിങ്ങൾക്ക് അത്രമാത്രം വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് ഒരിക്കലും ഒരു പരിധിക്ക് മേളിൽ ജോലിയിൽ കൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പരിധിയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് ബിസിനസ്സുകളിലും മാർക്കറ്റിങ്ങുകളിൽ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോലി കൊണ്ട് സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കിട്ടും, പക്ഷേ അതൊരു നമ്മളുടെ ബ്രെഡ് ആൻഡ് ബട്ടറിനുള്ളത് മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു ലൈഫ് സ്റ്റൈല് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജോലിയിൽ കൂടെ ഇമ്പോസിബിളാണ്. കാരണം എക്സ്പെൻഡിച്ചറും നമ്മുടെ എക്സ്പെൻഡിച്ചറും നമ്മളുടെ ഇൻകവും ഒരിക്കലും എന്താ പറയുന്നത്, പൊതുവെ മനുഷ്യനുള്ളൊരു പ്രത്യേകത എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം സ്റ്റഡിയായിട്ട് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കപ്പാസിറ്റിയെക്കാളും കൂടിയ ഹൗസിംഗ് ലോൺ എടുക്കും, വണ്ടി മേടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ കിട്ടുന്ന വരുമാനം ജസ്റ്റ് ലോൺ റീപേയ്മെൻറ്റിന് മാത്രമേ കാണത്തുള്ളൂ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പാടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ഡെഫിനറ്റായിട്ടും ഇതിനെ ഈ ഓപ്പർച്യൂണിറ്റിയെ കാണുകയും ഇതിനകത്ത് സീരിയസ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നീട് ആൾക്കാർ പറയുന്നൊരു ഒരു പോയിന്റ് എന്നു വെച്ചാൽ ഇത് പിന്നീട് ചെയ്യാം, ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നിങ്ങളോട് തന്നെ ഉറപ്പായും പറയാം. ഇതും ഈ നിങ്ങൾ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നൊരു മുട്ടിനയമാണ്. ചില ആൾക്കാർ വന്നെന്ന് വരാം, ചിലർ വരാതിരിക്കും. ബിസിനസ് ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് മുന്നോട്ട് തന്നെ പോകുക. അച്ഛൻ, അമ്മ, ഭാര്യ എല്ലാവരും എതിരാണെന്ന് പറയും, ശരിയായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് വ്യക്തമായൊരു സ്വപ്നമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യുക, നിങ്ങളുടെ വിജയം
എനിക്കറിയാം, അങ്ങനെ നിരവധി ആൾക്കാരെ അറിയാം. അപ്പനെയും അമ്മയും എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് വെച്ചിട്ട് അമ്മയുടെ സ്റ്റേജിൽ വെച്ചിട്ട് പിന്നെ മേടിക്കുന്നു. മേടിച്ച ആൾക്കാരെയൊക്കെ നമുക്കറിയാം. പിന്നെ ചിലർ പറയും, ആദ്യം നിങ്ങൾ ചെയ്ത് വിജയിക്കും, ശേഷം ഞാൻ ചെയ്യാം. അത് അവരുടെ ഒരു കോൺഫിഡൻസ് കുറവ് കൊണ്ട് പറയുന്നതാണ്. നീ ചെയ്ത് വിജയിക്കുന്നു. പൊതുവേ ആൾക്കാർ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ചെല്ലുന്ന ആൾ തന്നെ ചിലത് പല കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെട്ട ആളായിരിക്കും. അപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു പോയിന്റാണ്. പിന്നെ ആൾക്കാർ പറയും, ഞാൻ ഉപേക്ഷിച്ചാണ് നിങ്ങളും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉപേക്ഷിക്കും. അതും ശരിയാണ്. വ്യക്തമായൊരു സാധാരണ ഒരു ജീവിതം നയിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആംബി ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതി വളരെ വലിയ ഡ്രീംസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആംബി ബിസിനസ്സിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ചെറിയ ഡ്രീമുകളുള്ള ആൾക്കാർ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് ആൾക്കാരുടെ കുറേ നോവായിട്ട് കഴിയുമ്പോഴത്തേക്കിന് അവർ ഉപേക്ഷിച്ചു പോകും. അത് സ്വാഭാവികമാണ്. ഇത് പെൺകുട്ടികൾക്കുള്ളതല്ല എന്ന് ചിലർ പറയും. അങ്ങനല്ല, ലോകത്തുള്ള ആംബി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഏകദേശം 60% ആൾക്കാരും ലേഡീസാണ്. അവർ ആണ് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ. പിന്നീട് ആൾക്കാർ പറയുന്നൊരു പോയിന്റാണ്, ആൾക്കാരോട് എങ്ങനെ ഈ ബിസിനസ് വിശദീകരിക്കണമെന്ന് അറിയത്തില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒന്നാം ക്ലാസ് പഠിക്കാൻ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നിങ്ങൾ കരഞ്ഞു പോയിരുന്ന സമയത്ത് നിങ്ങൾക്ക് മുട്ടായി തരാം, അത് തരാം ഇത് തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താണ് നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയത്. അവിടെ ചെന്ന് അവിടെ കുറേ ആൾക്കാരുമായിട്ടെല്ലാം ബന്ധം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് നിങ്ങൾ അതിൻ്റെ ഒരു റൊട്ടീനിലേക്ക് മാറി. പതുക്കെ പതുക്കെ നിങ്ങൾ രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് പല്ല് തേച്ച് ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോകാൻ 9 മണിയാകുമ്പോഴത്തേക്കും റെഡിയാകുന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഈ ആൾക്കാരോട് എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയത്തില്ലാത്തവർക്കും വളരെ സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. എനിക്കറിയാവുന്നൊരു ലോട്ടറി വിൽപ്പനക്കാരനുണ്ട്. 3 പിള്ളേരെയും കെട്ടിച്ചു വിട്ട് നല്ലൊരു വീടും വെച്ച് താമസിക്കുന്ന ആളാണ്. ഇയാൾക്ക് ഇംഗ്ലീഷ് പോലും വായിക്കാൻ, ശരിക്കും ഇംഗ്ലീഷും മലയാളവും വായിക്കാൻ അറിയാൻ മേലാത്ത ആളാണ്. അയാൾ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള എല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് ഞാൻ ഇതെല്ലാം മെറ്റീരിയൽ എല്ലാം വായിക്കാൻ കൊടുക്കും, അവർ ഓർഡർ തരും, അവർക്ക് ഞാൻ സാധനം കൊണ്ടുകൊടുക്കും. അങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ വിശദീകരണം ഇന്നാകുമ്പോഴത്തേക്കും യൂട്യൂബിനകത്തൊക്കെ നിരവധി വീഡിയോകൾ പ്രോഡക്റ്റ് റിലേറ്റഡ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ പോലും ഒന്നും അറിയാൻ മേലാത്ത ഒരാളിനാണെങ്കിലും ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഓർഡർ എടുക്കാൻ ഒരുപാട് വേണ്ട. പിന്നെ ചില ആൾക്കാർ പറയുന്നതാണ്, ആൾക്കാർ സംസാരിക്കുന്നതിൽ ഭയമുണ്ട് എന്ന് പറയും. ശരിക്കും പുതിയ ആൾക്കാരിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ബിസിനസ് നല്ല രീതിയിൽ ഉണ്ടാകാൻ പറ്റൂ എന്നുള്ളത് സത്യമാണ്. ഞാൻ ഓൾറെഡി സമ്പാദിക്കുന്നുണ്ട്, അതിൻ്റെ അത്രയും സന്തോഷം ഇതിനകത്ത് വന്ന് ബിസിനസ് ബിൽഡ് ചെയ്ത് പൈസ ഉണ്ടാക്കി കിട്ടത്തില്ല എന്ന് ചിന്തിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. പിന്നെ ചിലർ പറയും, ആദ്യത്തെ കമ്പനിയിൽ എൻ്റെ ഒത്തിരി പണം നഷ്ടപ്പെട്ടു. ശരിയായിരിക്കാം, തക്കിട തരികിട കമ്പനികൾ ധാരാളം ഉള്ളപ്പോൾ. ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരാൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലെ കമ്പനിയെ ഒന്നുമല്ല നോക്കിയില്ല ആൾക്കാർ ബിസിനസ്സിലേക്ക് വരുന്നത്. വരുന്ന പറയുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി നോക്കിയിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങളൊരു തട്ടിപ്പ് കമ്പനിയിലാണ് പോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ